നമസ്കാരം. ട്രാൻസ്ക്രിപ്റ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സി ബി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, കെ സി ബിയിലെ പുതിയ വൈദ്യുതി കണക്ഷന്, അതായത് ഏത് രീതിയിലുള്ള വീടിന്റെ ആയിക്കോട്ടെ, നിർമ്മാണത്തിന്റെ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതായിക്കോട്ടെ, ഏതിൻ്റെയും പുതിയ കണക്ഷന് വേണ്ടിയിട്ട് പരമാവധി 2 രേഖകൾ മതി എന്നാണ് കെ സി ബി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുറച്ചു കാലമായി അതായത് പുതിയ കണക്ഷൻ എടുക്കുന്നതിൻ്റെ പ്രോസസ്സ് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ഇത് പ്രകാരം നമ്മളെ അതിനുള്ള ഡോക്യുമെന്റ്സ് പരമാവധി 2 എണ്ണമാക്കി ചുരുക്കി എന്നാണ് കെ സി ബി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 ഡോക്യുമെന്റ്? അതുകൂടാതെ ഈ ഡോക്യുമെന്റ് കൂടാതെ അത്യാവശ്യമായിട്ടുള്ള 2 സാധനങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അതും കൂടി എന്താണെന്നും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് കെ സി ബി അവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതായത് പുതിയ സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങൾ ഏകീകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും വേണ്ടി കെ സി ബി ലിമിറ്റഡ് 2018 നവംബറിൽ തുടങ്ങിയത് എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ താഴത്തിട്ട് അതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഏത് തരം വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനും അപേക്ഷയോടൊപ്പം പരമാവധി 2 രേഖകൾ മാത്രം മതി. 1, അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ. 2, വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ട സമയത്ത് അപേക്ഷകൻ നിയമപരമായ അവകാശം തെളിയിക്കുന്നതിന് രേഖ. ഇങ്ങനെ 2 രേഖ മതി എന്നാണ് കെ സി ബി നമ്മളോട് പറയുന്നത്. എന്നാൽ ഈ 2 രേഖകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്? അതായത് ഈ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ, അയാളെ ഓണർഷിപ്പ് ഐ കാർഡ്, അത് ഏതൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഇപ്പം നമുക്ക് കെ സി ബി തന്നെ പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2 രേഖകൾ മതി. 1, അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ. മറ്റത് അതിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ. അല്ല, 1 തിരിച്ചറിയൽ രേഖയായിട്ട് ഐ കാർഡ്, ഇലക്ട്രിക് ഐ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, മറ്റേതെങ്കിലും നൽകുന്ന ഫോട്ടോ പതിച്ച കാർഡ്, പാൻ കാർഡ്, ആധാർ, വില്ലേജിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ഇതൊക്കെ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്ഥലത്തിന്റെ രേഖ തെളിയിക്കാൻ, ഒന്നെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ളത്. പിന്നെ സ്ഥലത്തിന്റെ കൈവശാവകാശം, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ആധാരത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഗസ്റ്റഡ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും കെ സി ബിയുടെ ഓഫീസറെ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ നടപ്പ് വർഷത്തെ കരമടച്ച റെസീറ്റ്. നടപ്പ് വർഷത്തെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തെയാണ്. അതായത് ഒരു വർഷം ഏപ്രിൽ 1 മുതൽ പിന്നത്തെ മാർച്ച് 31 വരെയുള്ള കാലയളവ്. ഇപ്പൊ ഇപ്പത്തെ എന്ന് പറഞ്ഞാൽ 2021-22 കാലഘട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിന്റെ നികുതി അടച്ച, ഭൂനികുതി അടച്ച റെസീറ്റ്. ഇതിലേതെങ്കിലും പിന്നെ വാടക വെച്ചാൽ അതിന്റെ പകർപ്പുകൾ കാര്യങ്ങൾ ഒക്കെ വേണം. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്രയും രേഖകളാണ് കെ സി ബി പറയുന്നത്. ഒരു പുതിയ കണക്ഷന് നിർബന്ധമായിട്ടും വേണ്ട രേഖകൾ എന്ന് പറയുന്നത് കെ സി ബി പറയുന്നത്. എന്നാൽ ഈ രേഖകളല്ലാതെ അത്യാവശ്യമായിട്ടുള്ള വേറെയും പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷകന്റെ തിരിച്ചറിയൽ കാർഡിന്റെ പോലെ തന്നെ അത്ര അത്യാവശ്യമുള്ള ഒന്നാണ് അപേക്ഷകന്റെ ഫോട്ടോ. അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോ നമുക്ക് അപേക്ഷയിൽ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പൊക്കെ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഗ്രിമെന്റ് വെക്കണമായിരുന്നു. അത് പിന്നെ കാലക്രമേണ മാറ്റിയിട്ട് 200 രൂപയുടെ സ്പെഷ്യൽ അടിസി സ്റ്റാമ്പ് മതി എന്നുള്ള ഓർഡർ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കെ സി ബി ലഘൂകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസി സ്റ്റാമ്പിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ 2 രേഖയുടെ ഒപ്പം ഫോട്ടോയും കൂടി അഡീഷണൽ ആയിട്ട് വരും. പിന്നെ അത്യാവശ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു അംഗീകൃത ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ ടെസ്റ്റ് റിപ്പോർട്ട്, നമ്മളെ സ്ഥാപനത്തിൽ എത്രയാണ്, സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ എത്രയാണ് ലോഡ് ഉള്ളത് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് കം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, ഒരു അംഗീകൃത ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ സൈനോട് കൂടിയ ടെസ്റ്റ് റിപ്പോർട്ട്, ഇതാണ് ആ ടെസ്റ്റ് റിപ്പോർട്ടിന്റെ മാതൃക. ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, സൂപ്പർവൈസർ, നമ്മളെ വയറിംഗ് ചെയ്ത വയർമാൻ, ഒരു 3 പേരും സൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന ലോഡ് ഡീറ്റെയിലും നമുക്ക് ഒരു പുതിയ കണക്ഷന് അത്യാവശ്യമാണ്.
അപ്പോൾ നമുക്ക് ഈ രണ്ട് രേഖകൾ മാത്രമല്ല, കെ സി ബി പറയുന്ന ഈ രണ്ട് രേഖകൾ മാത്രം പോരാ, ഈ രണ്ട് രേഖകൾ മാത്രമായിട്ട് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം വേണ്ടത് ഇന്ന് അവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ അംഗീകൃത കോൺട്രാക്ടറുടെ ടെസ്റ്റ് റിപ്പോർട്ട്, നമ്മളെ സ്ഥാപനത്തിലെ എത്രയാണ് കണക്ടഡ് ലോഡ് ഉള്ളത്, അവിടുത്തെ ഇൻസ്റ്റാളേഷനിലെ എർത്തിങ് ഒക്കെ ചെയ്തിട്ട് എത്രയാണ് റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ടും ഒരു ഫോട്ടോയും കൂടി അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല സെക്ഷനിലും ചെന്നാൽ പറയും, ഇപ്പോൾ എല്ലാ കണക്ഷനും വെക്കുമ്പോൾ ഇ എൽ സി ബി, അതായത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ആർ സി സി ബി എന്ന് പറഞ്ഞ സാധനം നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വയറിംഗിൽ എന്തെങ്കിലും എർത്ത് ലീക്കേജ് വന്നാലും നമ്മളെ ഇൻസ്റ്റാളേഷൻ ട്രിപ്പാവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വെക്കുന്നത്. അത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേപ്പർ, അതിന്റെ മാനുഫാക്ചറിംഗ് ടെസ്റ്റ് റിപ്പോർട്ട് അതിന്റെ കൂടെ തന്നെ അതിന്റെ ബോക്സിൽ തന്നെ വരും. ആ ബോക്സ് കൂടി വെക്കണം എന്ന് പല ഓഫീസിന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏത് കണക്ഷനും, ഇപ്പോൾ വീടിന്റെ ആയിക്കോട്ടെ, കടയുടെ ആയിക്കോട്ടെ, നിർമ്മാണത്തിന് എടുക്കുന്നതായിക്കോട്ടെ, കൃഷിക്ക് എടുക്കുന്നതായിക്കോട്ടെ, ഏതിനെടുക്കുന്നതായാലും ഇത്രയും ഡോക്യുമെന്റ്സ് നിർബന്ധമാണ്. അപ്പോൾ കെ സി ബി മുമ്പ് പറഞ്ഞ രണ്ട് പേപ്പറുകൾ മാത്രം അല്ല അർജന്റ് ഉള്ളത്, ഇങ്ങനെ രണ്ട് മൂന്ന് പേപ്പർ കൂടി അഡീഷണൽ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടേണ്ടതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.